അസിത, അസിത കൂടി അഭിപ്രായം പറയൂ. കർണാടകം സമരം ചെയ്യുന്നു, കേരളത്തിന് മുന്നേ. തീർച്ചയായും നമ്മൾ കർണാടകത്തിൻ്റെ സമരത്തിനെ കേരളത്തിൻ്റെ സമരത്തിനോടൊപ്പം ചേർത്ത് വെച്ചാണല്ലോ വായിച്ചുകൊണ്ടിരുന്നത് ആദ്യഘട്ടം മുതൽ തന്നെ. ഇതിൽ ഏറ്റവും പ്രധാനം ഒരു ഒരുമയിലേക്ക് ബി ജെ പി ഇതര സംസ്ഥാനങ്ങൾ എത്തുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അപ്പോൾ പോലും ഈ സമരമായി കർണാടക സർക്കാർ മുന്നിലേക്ക് വരുമ്പോൾ, കേരളം ഇങ്ങനെയൊരു സമരം പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിലെ പ്രതിപക്ഷം സ്വീകരിച്ചൊരു നിലപാടുണ്ട്. പക്ഷെ കർണാടകയുടെ സമരത്തിൽ രണ്ടുപേരും ഉയർത്തുന്ന ആവശ്യം ഒന്നു തന്നെയായിട്ടും എങ്ങനെയാണ് കേരളത്തിലെ പ്രതിപക്ഷം അതിനെ കാണാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് അവർ അഡ്രസ്സ് ചെയ്തിട്ടില്ല. ഞാൻ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണം പറയാം. കഴിഞ്ഞ ദിവസം കേരള നിയമസഭയിൽ ഈ സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി സംബന്ധിച്ച വിഷയം അടിയന്തര പ്രമേയമായി വരുന്ന സാഹചര്യമുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അടിയന്തര പ്രമേയ ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത്, കേരള ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിർമ്മലാ സീതാരാമൻ അയച്ച കത്തിൽ കേരളത്തിന് കിട്ടാനുള്ള കേന്ദ്ര വിഹിതത്തിന്റെ കുടിശ്ശിക 31,869 കോടി എന്നുള്ളത് മാത്രമാണ് എഴുതിയിരിക്കുന്ന രേഖയിൽ എഴുതിയിരിക്കുന്ന ഫിഗർ. പക്ഷേ 57,000 കോടി എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സംഖ്യയിലൂടെ ആകമാനം കേരള ജനതയെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ സാങ്കേതികമായ ഒരു കാരണം ഉയർത്തുകയാണ്. ശരിയാണ്, പ്രതിപക്ഷ നേതാവ് പറയുന്നത് അയച്ച കത്തിൽ 31,869 കോടി മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ ഈ 57,000 കോടിയിലേക്ക് വരുന്നത് ധനകാര്യ കമ്മീഷൻ നികുതി വിഹിതം വെട്ടിക്കുറച്ച തുകയും കൂടി ചേർത്താണ്. അപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷം സൗകര്യപൂർവ്വം ചില കാര്യങ്ങൾ പറയാതെ കൂടി ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നാളെ കേരളം കൂടി സമരം നടത്താൻ പോകുന്ന പശ്ചാത്തലത്തിൽ ഞാൻ ചില കണക്കുകളിലേക്ക് വരാം എന്നാണ് വിചാരിക്കുന്നത്. നോക്കൂ, 2022 43,000 കോടിയായിരുന്ന കേന്ദ്ര റവന്യൂ സഹായം 2023 40,000 കോടിയായും വായ്പാ വരുമാനം 43,000 കോടിയായിരുന്നത് 23,000 കോടിയായും കുറയുകയാണ്. ഒരു സ്റ്റേറ്റിന് ഇത് എങ്ങനെ മറികടക്കാൻ കഴിയുമെന്നുള്ളതാണ്. ജി എസ് ടി നഷ്ടപരിഹാരം നിർത്തലാക്കിയതിലൂടെ 12,000 കോടി കുറയുന്നു. കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിലൂടെ 20,000 കോടി. റവന്യൂ കമ്മി ഗ്രാൻഡ് ഇനത്തിൽ 8,400 കോടി. നികുതി വിഹിതത്തിൽ കുറവ് വരുത്തിയതോടെ 18,000 കോടി. അങ്ങനെയാണ് 57,000 കോടി എന്ന് പറയുന്ന എടുത്താൽ പൊങ്ങാത്തൊരു ബാധ്യതയിലേക്ക് ഒരു സംസ്ഥാനം എത്തേണ്ടി വരുന്നത്. കർണാടകത്തിന്റെ സാഹചര്യവും സമാനമല്ല. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി അക്കാര്യമൊക്കെ ഈ സമരത്തിനിടയിൽ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെയാണ് ബി ജെ പി ഉയർത്തുന്ന പ്രധാനപ്പെട്ട മറ്റൊരു വാദം വരുന്നത്. ജി എസ് ടി വെട്ടിക്കുറച്ച നടപടികൾ സംസ്ഥാനങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ അത് മുൻപ് തന്നെ പറഞ്ഞിരുന്നതാണല്ലോ, ജി എസ് ടി നടപ്പിലാക്കി ഇത്ര കാലയളവിലേക്ക് മാത്രമാണ് നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുക എന്നുള്ളത് പറഞ്ഞിരുന്നതാണല്ലോ, അപ്പോൾ അത് എന്തുകൊണ്ട് മുൻകൂട്ടി കണ്ടില്ല എന്നൊരു വാദം വരുന്നു. പക്ഷെ ആ വാദം എത്രമാത്രം പൊള്ളയാണ്. കാരണം കേരളത്തിലെ പ്രതിപക്ഷം കൂടിയ വാദം ഏറ്റെടുക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, ഈ ജി എസ് ടി വരുന്ന സമയത്ത് തന്നെ അതിനെ എതിർത്ത സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം എന്നുള്ളതാണ്. 2, ജി എസ് ടി റിട്ടേൺ ഇത്ര കാലയളവിലേക്കെന്ന് പറയുന്നതിന് പിന്നാലെയാണ് അപ്രതീക്ഷിതമായി കോവിഡും ഓഖിയും ഒക്കെയും വരുന്നത്. അപ്പോൾ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളെ, മഹാമാരികളെയൊക്കെ എങ്ങനെ നമുക്ക് മുൻകൂട്ടി കാണാനാകും എന്നുള്ളതാണ്. അപ്പോൾ അതുകൂടി കണ്ട് ജി എസ് ടി നഷ്ടപരിഹാര വിഹിതത്തിൻ്റെ കാലാവധി നീട്ടണം എന്ന് എല്ലാ സംസ്ഥാനങ്ങളും ആവശ്യപ്പെടുന്നു. അതുണ്ടാകുന്നില്ല. കേരളവും കർണാടകയും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആവശ്യം അതാണ്. അതും കേന്ദ്രം കണ്ടില്ല എന്ന് നടിക്കുകയാണ്. ജി എസ് ടിക്ക് മുൻപുണ്ടായിരുന്ന വാറ്റ് എന്ന് പറയുന്ന നികുതി സംവിധാനത്തിൽ അതിൻ്റെ ഭൂരിഭാഗം നികുതിയും സംസ്ഥാനത്തിൻ്റെ കയ്യിലേക്ക് വരുമ്പോൾ ജി എസ് ടി വരുന്നതോടുകൂടി നികുതിയിൽ സ്പ്ലിറ്റ് ഉണ്ടാകുന്നു എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ നല്ലൊരു ശതമാനവും കേന്ദ്രത്തിൻ്റെ കയ്യിലേക്ക് മാത്രം പോകുക കൂടി ചെയ്യുകയാണ്. ഇനി മറ്റൊരു വിഷയം, സംസ്ഥാനങ്ങളുടെ എല്ലാ അവകാശങ്ങളെയും കവർന്നെടുക്കുന്നതായി കടമെടുപ്പ് പരിധിയുടെ വിഷയം മാറുകയാണ്. നമുക്കറിയാവുന്നതുപോലെ ഈ സാമ്പത്തിക വർഷത്തിൽ ആകമാനം 45,689.619 കോടി കടമെടുക്കാം എന്നുള്ളതായിരുന്നു കേരളത്തിൻ്റെ കണക്കാണ് കേട്ടോ ഞാൻ പറയുന്നത്. കേരളത്തിൻ്റെ കടമെടുക്കാം എന്നുള്ളതായിരുന്നു മുൻപുണ്ടായിരുന്ന ധാരണ. ഈ സാമ്പത്തിക വർഷത്തിൻ്റെ 4-ാം പാദത്തിലേക്ക് വരുമ്പോൾ ബാക്കിയുണ്ടായിരുന്ന 7,437.61 കോടി കേരളം ചോദിക്കുമ്പോൾ അതിൽ 5,600 കോടിയും കേന്ദ്രം വെട്ടിക്കുറയ്ക്കുകയാണ്. ഇത് ഏറ്റവും അവസാനം നമ്മൾ മുന്നിലേക്ക് വന്ന കണക്കുകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആകെത്തുകയിൽ സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്ന് സ്റ്റേറ്റ് തന്നെ വിശദീകരിക്കുന്നുണ്ട്. അവിടെ സാമ്പത്തിക വർഷത്തിന്റെ 4-ാം പാദത്തിൽ 5,600 കോടിയുടെ കുറവ് കേന്ദ്രത്തിന്റെ മാത്രം കയ്യിൽ നിന്ന് വരുമ്പോൾ ഒരു സംസ്ഥാനത്തിന് അത് എങ്ങനെ താങ്ങാനാകും? ഇനി കടമെടുപ്പ് പരിധി വെട്ടിക്കുറയ്ക്കാനായി കേന്ദ്രം പറയുന്ന കാരണം എന്ന് പറയുന്നത് കേരളത്തിൽ ധനക്കമ്മി ഉയരുന്നു എന്നുള്ളതാണ്. പക്ഷെ അതും അടിസ്ഥാനരഹിതമാണ്. ഏറ്റവും അവസാനം അവതരിപ്പിച്ചിരിക്കുന്ന കേന്ദ്ര ബജറ്റിൽ നിർമ്മലാ സീതാരാമൻ പറയുന്നത് വരാൻ പോകുന്ന സാമ്പത്തിക വർഷം രാജ്യത്തിൻ്റെ ആകെ ധനക്കമ്മിയായി, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ധനക്കമ്മിയായി പ്രതീക്ഷിക്കപ്പെടുന്നത് 5.1% ധനക്കമ്മിയാണ് എന്നുള്ളതാണ്. നമ്മളതിൽ മനസ്സിലാക്കേണ്ടത് കേരളം എന്ന സംസ്ഥാനത്തിൻ്റെ ഇപ്പോഴത്തെ തന്നെ ധനക്കമ്മി 3% മാത്രമേ ഉള്ളൂ. അതായത് കേന്ദ്രത്തിനേക്കാൾ കുറവ്. അപ്പോൾ 97,00,000 കോടി ഇതിനോടകം തന്നെ കേന്ദ്രത്തിൻ്റെ ആകെ കടത്തിലേക്ക് അധികമായി ചേർക്കപ്പെട്ടിട്ടുണ്ട്. ആകെ 156 കോടിയാണ് കേന്ദ്രത്തിൻ്റെ കടം എന്ന് പറയുന്നത്. ഈ വസ്തുതകളെയൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് സംസ്ഥാനങ്ങൾക്ക് ഒന്നും കൊടുക്കാനില്ല, അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ ഈ
ജി എസ് ടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മുൻകൂട്ടി അത് പറഞ്ഞിരുന്നിട്ടും അത് കണക്കുകൂട്ടാത്തതാണ് എന്നൊക്കെയുള്ള പൊള്ളയായ വാദങ്ങൾ കേന്ദ്രം ഉന്നയിക്കുന്നത്. എന്ന് മാത്രമല്ല, റവന്യൂ കമ്മി ഗ്രാഞ്ച് ഇനത്തിൽ ഇനി വരാൻ പോകുന്ന 2 വർഷം, ഇത് 5 വർഷത്തേക്കാണല്ലോ റവന്യൂ കമ്മി ഗ്രാഞ്ച് ഒരു കണക്കാക്കുന്നത്, അതിൽ അടുത്ത 2 വർഷം കേരളത്തിനായി നീക്കിയിരിപ്പ് ഒന്നുമില്ല എന്നുള്ളതാണ്. പല സംസ്ഥാനങ്ങളുടെയും അവസ്ഥ ഇതായിരിക്കുകയാണ് ഇവർ യോജിച്ചൊരു സമരത്തിലേക്ക് ഇവർക്ക് എത്തേണ്ടി വരുന്നത്. ഈ കണക്കുകൾ കുറച്ച് നാളുകളായി കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ അത് പറന്നു നടക്കുന്നതാണ്. ഈ കണക്കുകളെല്ലാം വെച്ച് വാദിച്ചുകൊണ്ട് തന്നെയാണ് കേരളം സമരത്തിന് പോകുന്നതും ആ സമരം ശരിയല്ല എന്ന് പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.